കാർഹിക വായ്പയ്ക്കായി സമർപ്പിച്ച രേഖകളിൽ കൃത്രിമം നടത്തി ഒരു വീടും സ്ഥലവും തട്ടിയെടുക്കാൻ ഭൂമാഫിയയ്ക്ക് കൂട്ടുനിന്നതായി ബാങ്ക് ജീവനക്കാർക്കെതിരെ പരാതി. റിസർവ് ബാങ്കിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ആലുവ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ജനറൽ മാനേജർക്കും ചെങ്ങമനാട് ശാഖയിലെ ബാങ്ക് മാനേജർക്കും സീനിയർ ക്ലർക്കിനുമെതിരെയാണ് ആലുവ നെടുവന്നൂർ സ്വദേശി സോണി ദേവസി പരാതി നൽകിയത്. 2023 ശ്രീകൃഷ്ണ ജയന്തി തന്ന അവധി ദിവസമായിരുന്നു. ഒക്ടോബർ ആണെന്ന് തോന്നുന്നു. 6-ാം തീയതി ഇവര് വരികയും ഞങ്ങൾ അന്നുണ്ടായിരുന്നില്ല, എന്റെ മക്കൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവര് അന്ന് വന്ന് എന്റെ മക്കള് പുറത്താക്കി. ഞങ്ങൾ കൂടും തുണി പോലുമില്ലാത്ത അവസ്ഥയില് ഗ്യാസോ ഒന്നും ഞങ്ങൾക്ക് തരാതെ. 2011 ചെറുകിട വ്യാപാരം തുടങ്ങാൻ സോണി തന്റെ പേരിലുള്ള 7 സെന്റ് സ്ഥലം പണയപ്പെടുത്തി 2 ലക്ഷം രൂപ ലോൺ എടുത്തത്. 2014 അന്നത്തെ ആലുവ അർബൻ കോഓപ്പറേറ്റീവ് ശാഖാ മാനേജരുടെ നിർബന്ധത്തിന് വഴങ്ങി പറവൂർ SBIയിൽ നിന്നെടുത്തിരുന്ന ഗാർഹിക വായ്പ അടച്ചു തീർത്ത് ചെങ്ങമനാട് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് തന്നെ 20 ലക്ഷം രൂപ വായ്പ എടുത്തു. പിന്നീടാണ് 75 ലക്ഷത്തോളം വായ്പാ കുടിശ്ശിക വരുത്തിയെന്നാരോപിച്ച് ബാങ്ക് സ്ഥലങ്ങൾ ജപ്തി ചെയ്തത്. തുടർന്ന് വസ്തു വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ബാങ്ക് നൽകിയ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് രേഖകളിൽ നടത്തിയ കൃത്രിമം തിരിച്ചറിഞ്ഞതെന്ന് വായ്പയെടുത്ത സോണി ദേവസി പറയുന്നു. 2014 ഗാർഹിക വായ്പയായി എടുത്ത 20 ലക്ഷത്തിന്റെ രേഖകൾക്ക് പകരം 2019 മാർച്ച് 26 തങ്ങളറിയാതെ ബാങ്ക് തയ്യാറാക്കിയ വായ്പാ കടപ്പത്രമാണ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് സോണി പറയുന്നു. ഒപ്പുൾപ്പെടെ നിരവധി വ്യാജരേഖകളും ബാങ്ക് അധികൃതർ ചമച്ചെന്ന് സോണി ആരോപിക്കുന്നു. തമ്പിന്റെ മോളിൽ കൂടെ പ്രിന്റ് പോയിരിക്കണുണ്ട്. ഇതൊന്നും എന്റെ ഒപ്പല്ല. ഇത് തമ്പിന്റെ മോളിൽ കൂടെ അവർ പ്രിന്റ് അടിച്ചു വിട്ടേക്കണം മുഴുവനും. ഞങ്ങൾ അടച്ച പൈസകൾ ഒത്തിരി പൈസകൾ അടച്ചിട്ടുണ്ട്. ആ പൈസ ഒന്ന് ഇതിനകത്ത് കണക്കില്ല. ഇപ്പൊ ഇവരൊരു കണക്കുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പഴയ ലോണുകളൊന്നും ഇല്ല, പുതിയ ലോണാണ്. 50 ലക്ഷത്തിന്റെ ലോണാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഈ മാതിരി എല്ലാം കാണിച്ചേക്കണം. അവര് ശരിക്കും ഇതൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഒരു കളിയുടെ മാതിരിയാണ്. ഇവര് കച്ചവടം നല്ല കണ്ണായി പോയ എയർപോർട്ടും തൊട്ട് പുറകിൽ കണ്ണായ ഒരു ഭൂമിയാണ്, വീടുമാണ്. വീട് ഞാൻ ഗൾഫിൽ വെച്ചുണ്ടാക്കിയതാ. പിന്നെ 4 റൂം പണിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു തെറ്റ് ചെയ്യുള്ളൂ. ഇവരിന്ന് പൈസ അവർ അത് ഇവരുടെ പ്രലോഭനം കൊണ്ട് ഞങ്ങൾ എടുത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും എടുക്കില്ല. 2018 പ്രളയ നഷ്ടപരിഹാരമായി ബാങ്കിലേക്ക് ലഭിച്ച 1 ലക്ഷം രൂപ കാണാതായതിനെക്കുറിച്ച് ഇതുവരെ ബാങ്ക് വിശദീകരണം നൽകിയിട്ടില്ല. ബാങ്ക് ജീവനക്കാർക്കെതിരെ റൂറൽ SPക്ക് നൽകിയ പരാതിയെ തുടർന്ന് ആലുവ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.